ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ബിഗ് ബോസിനെ പറ്റിയിട്ടാണ്. ബിഗ് ബോസിൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ജാസ്മിൻ ജാഫറിനെ കുറിച്ചിട്ടാണ്. ആ ഒരു യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റർ ആണ്. അപ്പോ ആളും ഗബ്രിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻ സിറ്റുവേഷൻഷിപ്പ് ആന്ന് പറയുന്നുണ്ട്. പലതരത്തിൽ അത് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അവർക്ക് തന്നെ അതിലൊരു ക്ലിയർ ഇല്ല എന്നുള്ളത് ഇന്നലത്തെ എപ്പിസോഡ് വളരെ കൃത്യമായിട്ട് ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട്. അതിനൊരു ക്ലാരിറ്റി ഇല്ലാത്തതാണ് ഞാൻ ക്ലാരിറ്റി എന്നുള്ളതാണ് ജാസ്മിൻ പറഞ്ഞിട്ടുള്ളത്. പുറത്ത് ഇത്രമാത്രം ഹെയ്റ്റും കാര്യങ്ങളും 18+ ആയിട്ടുള്ള ട്രോളുകളായാലും വീഡിയോസ് ആയാലും ഒക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പൊ അത്രമാത്രം ഹെയ്റ്റ് ഉണ്ടാവേണ്ടതുണ്ട്? വെറും 23 വയസ്സായിട്ടുള്ള ജാസ്മിൻ ജാഫർ എന്ന പെൺകുട്ടിക്ക് ഇത്രമാത്രം ഹെയ്റ്റ് വരേണ്ടതുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ അതിനെ ഒരുപാട് കൊണ്ടാടുന്നുണ്ടോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. അപ്പൊ ജാസ്മിൻ മാത്രമല്ല, ജാസ്മിന്റെ കൂടെ അവിടെ ഗബ്രി എന്ന് പറയുന്ന ഒരാളും കൂടി ഉണ്ട്. പക്ഷെ ഗബ്രിക്ക് ഇത്രത്തോളം സൈബർ അറ്റാക്കുകൾ ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടിരിക്കുന്നു. അതിന്റെ ഏറ്റവും വലിയ റീസൺ അവര് ജാസ്മിൻ ഒരു പെൺകുട്ടിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഞാൻ സമ്മതിക്കുന്നു ഇതിന്, മീൻസ് ജാസ്മിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല. ജാസ്മിനെ പുറത്ത് ഒരു റിലേഷൻ ഉണ്ടായിട്ട് അകത്ത് പോയിട്ട്, അതായത് നമുക്ക് അത്രയും ആത്മാർത്ഥതയുള്ള ഒരു റിലേഷൻ ആണെങ്കിൽ നമുക്ക് ഒരിക്കലും അകത്ത് പോയിട്ട് അങ്ങനത്തെ ഒരു രീതിക്കൊരു റിലേഷൻഷിപ്പ് എന്നല്ല, ഒരു സിറ്റുവേഷൻഷിപ്പ് ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ല. ഓഫ് കോഴ്സ് ഞാനത് സമ്മതിക്കുന്നു. പക്ഷെ നമ്മൾ ഇത്രമാത്രം ഹെയ്റ്റ് കൊടുക്കേണ്ടതുണ്ടോ? അത് ഗബ്രിക്കില്ലാത്ത ഇത്രമാത്രം സൈബർ അറ്റാക്കുകൾ എന്തുകൊണ്ട് അവർക്ക് നേരിടുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയാ, പ്രത്യേകിച്ച് ഒന്നുമില്ല. അതൊരു പെൺകുട്ടിയാണ് എന്നുള്ളതാണ്. നമ്മളിപ്പോ എത്ര ഇപ്പൊ പലരും പറയായിരിക്കും, ഓ ഫെമിനിച്ചു ഉണർന്നു എന്നുള്ളത്. ഫെമിനിച്ചു ഉണർന്നിട്ടുള്ളതല്ല, അത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോ അത്രയും അപ്പോ ആ കുട്ടി പുറത്ത് വന്നിട്ടുണ്ടെങ്കിലുള്ള അവരൊരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കും. നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ ട്രോളുകളായാലും എല്ലാം അവർ കാണും, അല്ലെങ്കിൽ അവരുടെ ഫാമിലി ഇപ്പൊ കാണുന്നുണ്ടായിരിക്കും. അപ്പൊ അവരത് എത്രമാത്രം എഫക്ട് ചെയ്യുന്നുണ്ടായിരിക്കും എന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള ഒരു കുട്ടിക്കാണ് അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് സഹിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് അവരുടെയും കാര്യം. അപ്പോ അതായത് ജാസ്മിന്റെ കാര്യത്തിൽ ഇപ്പൊ നടക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെയുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന, പ്രത്യേകിച്ച് വൈൽഡ് കാർഡായിട്ട് വന്നിട്ടുള്ളവർ, വൈൽഡ് കാർഡായിട്ട് വന്നിട്ടുള്ളവർ ഞാൻ പറഞ്ഞില്ല, സിബിൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അതായത് പുറമെന്ന് കളി കണ്ടു വന്നിട്ട് ഇത്തരത്തിലുള്ള ഒരു പിക്ചർ ഉണ്ട് ജാസ്മിനെതിരെ എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെതിരെ പ്ലേ ചെയ്തിട്ട് വല്ലാത്തൊരു മാസ് കാണിക്കാനാണ് ആള് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആൾ എത്ര കണ്ടഞ്ഞ് പരിശ്രമിച്ചാലും ആള് സാബു മോനോ അല്ലെങ്കിൽ അഖിൽ മാരാരോ ആവില്ല. വെറുതെ പട്ടിഷ ഇറങ്ങുന്നുണ്ട്, ഭയങ്കരമായിട്ട് ജാസ്മിൻ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പുറമെന്ന് കളി കണ്ടുപോയിട്ട് അങ്ങനത്തെ പട്ടിഷ കാണിക്കാൻ ആരെ കൊണ്ടും പറ്റും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അവിടെ ഒരു ഗുണവും അല്ലാതെ പോയിട്ടുള്ളതാണ് സായി. സായിക്ക് ഞാൻ എപ്പോഴും പറയണു, കാറിൽ നിന്നിട്ട് റിവ്യൂ പറഞ്ഞാൽ മതിയായിരുന്നു, വെറുതെ അങ്ങോട്ട് പോയി എന്നുള്ളതാണ്. അതിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റി എന്നുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ, ജാസ്മിനെ കുറച്ചുകൂടി മെന്റലി എന്താ പറയുക, ഒരു ഇമോഷണൽ ഡാമേജ് ഉണ്ടാകാനായിട്ട് ആൾക്ക് പറ്റിയിട്ടുണ്ട്. കാരണം ആൾ പുറത്തെ കാര്യങ്ങൾ പറഞ്ഞ്, അപ്പോൾ അത്തരത്തിലുള്ളൊരു ഇമോഷണൽ ഡാമേജ് ഭയങ്കരമായിട്ട് ജാസ്മിനെ എഫക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ചെയ്തിട്ടുള്ള, അത് ആളുടെ ഒരു പ്ലേ ആണ്. അതിനപ്പുറത്തേക്ക് അയാളുടെ തേങ്ങ കാണിക്കില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പൊതുവെ എല്ലാവർക്കും അങ്ങനെ തന്നെ എനിക്ക് തോന്നുന്നു. പിന്നെ സിബിൻ പട്ടിഷ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം ഒന്നുമില്ല. അപ്പോൾ ജാസ്മിൻ എന്ന് പറയുന്ന ആ ഒരു കുട്ടിക്ക് നേരെയുള്ള ഒരു ഇത്തരത്തിലുള്ള സൈബർ ആക്രമണം, അതായത് നവൾ ചെയ്യുന്ന, അതായത് എന്ത് ചെയ്താലും ജാസ്മിൻ ഈവൻ അവളുടെ ഭാഗത്താണ് റൈറ്റ് ചെയ്യുന്നതെങ്കിലും അവൾ എന്ത് ചെയ്താലും അതായത് ട്രോളാണെങ്കിലും എന്താണെങ്കിലും അവൾക്കെതിരെയാണ്. ഇപ്പോൾ ആ കുട്ടിയുടെ ഭാഗത്താണ് റൈറ്റ്. ഇപ്പോൾ സിബിൻ ഒരു തെറി എന്ന രൂപേണ ഒരു ആക്ഷൻ കാണിച്ചപ്പോഴും ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നത് സിബിനെയാണ്. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതെന്താ, നമുക്ക് മീൻസ് എന്നെപ്പോ ഒരാൾ അങ്ങനത്തെ ഒരു ആക്ഷൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ദേഷ്യം വരും, അപ്പൊ ഞാൻ റിയാക്ട് ചെയ്യും ഇല്ലേ. സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ല എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ആ ഒരു അപ്സൽ എന്ന് പറയുന്ന ആ ഒരാളുടെ വിഷമം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ അയാൾ അനുഭവിച്ചിട്ടുള്ള ഈ ഒരു സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം, ഒന്നുമില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവൾക്ക് നേരിടേണ്ടി വരുന്ന അവൾ പുറത്തിറങ്ങിയാലത്തെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് അയച്ചു. അത്രയും മനക്കെട്ടി ഉണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെ അല്ലെങ്കിലും നമ്മൾ ഭയങ്കരമായിട്ട് ഡിപ്രഷനിക്ക് മാറിപ്പോകും. ഹിന്ദി ബിഗ് ബോസിൽ അവരൊരു പെൺകുട്ടി പുറത്തിറങ്ങിയിട്ട് ലാസ്റ്റ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യേണ്ട
ഒരു അവസ്ഥ വന്നല്ലോ. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്കും നമ്മൾ എത്തരുത്. കാരണം അവള് ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അവളുടെ ചില തീരുമാനങ്ങൾ റൈറ്റ് ആണെങ്കിൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സെങ്കിലും നമ്മൾ കാണിക്കണം. അല്ലാതെ അവള് ചെയ്യുന്നത്, ജാസ്മിൻ ചെയ്യുന്നത് മൊത്തം എന്താ പറയാ അബദ്ധാണ് അല്ലെങ്കിൽ അവൾ അങ്ങനെയാണ് എന്നൊരു കണ്ണോടുകൂടിയിട്ട് നമ്മളെല്ലാം കാണുമ്പോൾ നമുക്കെല്ലാം മോശമായിട്ട് തോന്നും. അപ്പൊ അത്രത്തോളം സൈബർ ബുള്ളിങ് നേരിടേണ്ട കാര്യമുണ്ട്. ഇപ്പം ജാസ്മിൻ മാത്രമാണ്, ഇപ്പം നമ്മുടെ ഇടയിൽ തന്നെ എത്ര പേർക്ക് ഒരു റിലേഷൻ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ അപ്പുറത്ത് വേറെ റിലേഷൻ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു റിലേഷൻ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ, സീരിയസ് ഒരു റിലേഷൻ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ഒന്നോ രണ്ടോ പേര് ആളുകളായിട്ട് റിലേഷൻ ഉണ്ടായിട്ടുണ്ട്. അതായത് ജാസ്മിൻ ജാഫർ മാത്രമല്ല അങ്ങനെ കാണിച്ചിട്ടുള്ളത്, നമ്മുടെ ഈ ട്രോൾ ഇടുന്ന അല്ലെങ്കിൽ വീഡിയോസ് ഉണ്ടാക്കുന്ന ഒക്കെ, അതായത് എല്ലാ കുറ്റങ്ങളും ഇങ്ങനെ എണ്ണി എണ്ണി പെറുക്കി പെറുക്കി പറയുന്ന പ്രേക്ഷകരോടും കൂടിയിട്ടാണ് നമ്മളെല്ലാവരും എത്രത്തോളം പെർഫെക്റ്റ് ആണെന്നുള്ള കാര്യം നമ്മൾ സ്വയം ഒന്ന് ആലോചിക്കുക. ഇപ്പം നമ്മൾ ആ ബിഗ് ബോസ് വീട്ടിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്തൊക്കെ കാര്യങ്ങൾ പുറത്തേക്ക് വരും, അല്ലെങ്കിൽ നമ്മുടെ റിയൽ ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ പുറത്തേക്ക് വരും എന്നുള്ളത് ഒന്ന് ആലോചിക്കുക. അപ്പോൾ അല്ലാതെ ഒരുപാട് എനിക്ക് ഭയങ്കരമായിട്ട് ആ ഒരു ഹെയ്റ്റ് വരുമ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര വിഷമം തോന്നാറുണ്ട്. അത്രമാത്രം ഹെയ്റ്റ് ആ കുട്ടിക്ക് കിട്ടണത്, അതായത് അവള് ചെയ്യുന്ന ഒരു കാര്യത്തിന് പോലും അപ്രീസിയേഷൻ കിട്ടുന്നില്ല എന്നത് ആലോചിക്കുമ്പോൾ എനിക്ക് സീരിയസ്ലി എനിക്ക് ഭയങ്കര സങ്കടം തോന്നാറുണ്ട്. കാരണം അത്രമാത്രം ഹെയ്റ്റ് കിട്ടേണ്ട സാധനങ്ങളൊന്നും അവളവിടെ ചെയ്യുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഭയങ്കരമായിട്ടുള്ള ഒരു ഹെയ്റ്റ്, എന്തിനാണ് ഇത്രമാത്രം വെറുപ്പ്, ഇത് വെറും 100 ദിവസത്തെ ഒരു ഷോ ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കും. ഇപ്പം എനിക്ക് ആര്യ ബഡായിയാണ് ഓർമ്മ വരുന്നത്, അവർക്ക് അത്രയും ഹെയ്റ്റ് എന്താ പറയുക ഭയങ്കരമായിട്ട് ഹേറ്റേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആർക്കും വ്യക്തിപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല, നമ്മൾ ഈ ഷോയിൽ കാണുന്നത് മാത്രമാണ്, അതും എഡിറ്റഡ് ആയിട്ടുള്ള ഷോയാണ്. ജാസ്മിൻ അടിപൊളിയായിട്ടുള്ള ഒരു പ്ലെയർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അവിടെ ഏറ്റവും കൂടുതൽ എന്ത് വന്നാലും വോയിസ് ഉയർത്തുന്നതായാലും അത്രയും സ്റ്റേൺ ആയിട്ട് സംസാരിക്കുന്നതായാലും അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ജാസ്മിൻ ജാഫർ എന്ന് പറയുന്നത്. ഈവൻ ഒരു ടാസ്ക് കൊടുക്കുകയാണെങ്കിൽ പോലും ആളാണ് 300% കൊടുത്തിട്ട് ഇവിടെ കളിക്കാറുണ്ട്. അതുപോലെ എന്റർടൈൻ ചെയ്യിക്കുന്നതായാലും എല്ലാം ഉള്ള ഒരു അടിപൊളി കണ്ടസ്റ്റന്റ് ആണ്. അപ്പോ നമ്മൾ ഇത്രമാത്രം ഹെയ്റ്റ് കൊടുക്കേണ്ട ഒരു ആവശ്യമാണ്. ഞാൻ പറഞ്ഞു അത് വെറും ഒരു 100 ദിവസത്തെ ഒരു വെറും ഷോയാണെന്ന്. അത് മനസ്സിൽ വെച്ചിട്ട് ഞങ്ങൾ ഈ കാണുന്ന ഈ ഒരു കാട്ടിക്കൂട്ടലുകളൊക്കെ കാണിക്കുന്നതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം പുറത്തറിയണമെങ്കിൽ അവർക്കൊരു ജീവിതമുണ്ട്, നമ്മളെ പോലെ തന്നെയാണ് അവളും ഒരു എന്താ പറയുക അവൾക്കും അവളുടേതായിട്ടുള്ള ഫീലിങ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. ഇപ്പം ഈവൻ ജാസ്മിൻ ഒന്ന് ഒറ്റയ്ക്ക് ഇരുന്നുണ്ടെങ്കിൽ പോലും പറയുമോ അത് ഡ്രാമയാണെന്നാണ് പറയുന്നത്. നമുക്ക് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാം. നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് എന്താ പറയുക ഒരു ഘട്ടം കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ പിടിച്ചു കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്ക് ആരുമായിട്ടും കോണ്ടാക്ട് ഇല്ല, പിന്നെ അവൾക്ക് പുറത്തുനിന്നാണെങ്കിലും അന്ന് ഉപ്പ വിളിച്ചിട്ട് എന്താ പറഞ്ഞെന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ എല്ലാം മനസ്സിൽ കിടന്നിട്ട് ഭയങ്കരമായിട്ട് ചിലപ്പോൾ വിങ്ങിപ്പെട്ടുന്ന ഒരു അവസ്ഥയായിരിക്കും, നമുക്ക് അറിയില്ല അവിടെ എന്താണ് അവളുടെ മനസ്സിൽ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പൊ നമുക്ക് അടച്ചാക്ഷേപിച്ചിട്ട് ഡ്രാമയാണെന്ന് നമുക്ക് പറയാനുള്ള ഒരു റൈറ്റും നമുക്ക് ആർക്കുമില്ല. അപ്പൊ കുറച്ചൊരു മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ കാണിക്കുക. പിന്നെ ഇപ്പൊ മാസായി കാണിക്കുന്ന സിബിൻ ചേട്ടന്റെ ആരാധകരോടാണ് വെറും പട്ടി ഷോയാണ്, ഞങ്ങനെ തന്നെയാണ് വെറും പട്ടി ഷോയാണ് ഞങ്ങനെ തന്നെയാണ് പറയുന്നത്. ജാസ്മിന്റെ കുറ്റം കാണാൻ വേണ്ടി മാത്രം ബിഗ് ബോസ് കാണുന്നവരോടാണ് നമ്മൾ ആരെങ്കിലും അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും വിളിച്ചിട്ട് ഒരു ബിഗ് ബോസ് ഹൗസിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ എന്തൊക്കെ പുറത്തേക്ക് വരുന്നുള്ളത് സ്വയം ഒന്ന് ആലോചിച്ച് നമ്മൾ വേറൊരാൾ ഇത്രമാത്രം കുറ്റപ്പെടുത്തുക. അപ്പൊ അത്രമാത്രം ഉറപ്പ് ആക്കി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ആദ്യമായിട്ടൊന്നല്ല ഇപ്പൊ ബിഗ് ബോസ് ഹൗസിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവുന്നത്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കുക. ഞാൻ ഇതിനെ എതിർപ്പുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കണം, പക്ഷെ ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് ജാസ്മിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. എനിക്ക് പേഴ്സണലി ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ എനിക്ക് എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ കമൻറ്റ് ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ എടുക്കണം. ടാറ്റാ.